എല്ലാവർക്കും നമസ്കാരമുണ്ട്. രാവും പകലുമില്ലാതെ തിമിർത്ത് പെയ്യുന്ന മഴ, മഴ ആസ്വദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴ നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലേ. മഴ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ 2018 പ്രളയം ഓർക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാജമല, അതുപോലെ പത്തനംതിട്ട, റാന്നി, അവിടെയൊക്കെ ഒട്ടുമിക്ക സ്ഥലത്തും മഴ കൊണ്ടുള്ള ദുരിതങ്ങൾ വന്ന് ആളുകൾ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും അല്ലേ. ശരിക്കും ഈ കൊറോണ വന്നിട്ട് എല്ലാവരും സാമൂഹിക അകലം പാലിക്കേണ്ട സമയത്ത് എല്ലാവരും ഒന്നിച്ചിപ്പോൾ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നു. കരിപ്പൂര് വിമാന അപകടം, ഇതെല്ലാം കൂടി മലയാളിയെ നടുക്കിയിരിക്കുവാണിപ്പം. എല്ലാവരും ആ ഞെട്ടിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് മമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. മാങ്ങ അച്ചാർ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ചോറിനൊക്കെ. നമ്മുടെ കയ്യിലിപ്പോൾ പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ ഈ അച്ചാറുണ്ടേ മതി ഒരു കറിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് കറിവേപ്പിന് 2 പച്ചമുളകും കൂടി വേണം. അപ്പോൾ ഇനി നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ തേങ്ങയും ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അധികം വെള്ളം വേണ്ട, ഒരു കുറുകിയ പാകത്തിന് അരച്ചെടുത്താൽ മതി. ഇതാ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതൊന്ന് കഴുകി ലേശം വെള്ളം കൂടിയായിട്ട് ചേർക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന അച്ചാർ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ വേറെ ഒരു കറിയില്ല, നമ്മൾ പുറത്ത് പോയി അല്ലെങ്കിൽ പെട്ടെന്ന് കറി വെക്കാനായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിലൊക്കെ നമുക്ക് വേഗം ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. തേങ്ങ ചേർത്തുകൊണ്ട് മാത്രം ആ തേങ്ങയ്ക്ക് കൂടാനായിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ഓൾറെഡി ഉപ്പുണ്ട്, എരിവുണ്ട്. ഇനി അതിലോട്ട് കായപ്പൊടി ഒരു പിഞ്ച് ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഒരു 2 മിനിറ്റ് മതി നമുക്ക് ഈ കറി റെഡിയാക്കാൻ. നമുക്കൊന്ന് കടുക് തളിച്ചെടുക്കാം. 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തേക്കുന്നത്. അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്തു. തീ ഓഫ് ചെയ്യാം. നമുക്കിനി തീ വേണ്ട, അത്രയും മതി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുത്ത് വെച്ചിരിക്കുന്ന കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കുക. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങ് കഴിച്ചാലുണ്ടല്ലോ, നമ്മളറിയാതെ ചോറ് കൂടുതൽ കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.